കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് വർക്കായത് ബിരിയാണിയാണ്. ബീഫും വർക്കാണ്, നല്ല കുട പുളി ഇട്ട് വെച്ച കാളാഞ്ചി, അതും നല്ല കട്ടിയുള്ള നാളികേരം പാലം ഒഴിച്ച് കുറുക്കി തളിച്ചെടുത്തതിന്റെ കോംബോയും, അതുകൂടാതെ ബട്ടറിൽ തവ ചെയ്ത പ്രോൺസും കിങ് ഫിഷും, അതിന്റെ കൂടെ അറബിക് റൈസ് എന്ന് പറഞ്ഞ അറബിക് സീ ഫുഡ് ബിരിയാണിയും, പിന്നെ RDX സിനിമ പോലെ സിമ്പിളായി വന്ന് കയ്യടി വാങ്ങിയ അവിടുത്തെ സ്പെഷ്യൽ ബിരിയാണിയുമാണ് ഇന്നത്തെ താരങ്ങൾ. കഴിഞ്ഞ വീഡിയോയിലെ ബീഫ് ഫ്രൈ കണ്ടിട്ട് അത് കഴിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. നാല് സീ ഫുഡ് സൂപ്പും ആ കുടമുളി ഇട്ട് വെച്ച കാളാഞ്ചി കറിയും, നാല് മോഹിത്തോയും, 12 പൊറോട്ട, അതല്ലാന്നുണ്ടെങ്കിൽ നാലാൾക്കുള്ള റൈസാണ് ഈ ഒരു കോംബോയിൽ പറഞ്ഞത്. അപ്പൊ നമ്മുടെ മിഥുൻ തുടങ്ങിയത് അറബിക് സീ ഫുഡ് ബിരിയാണിയിലെ കിങ് ഫിഷും എന്നാണ്. തൊട്ടടുത്തിരുന്ന ഷാഫി പിന്നെ നോക്കിയില്ല, പ്രോൺസ് എടുത്താണ് കഴിച്ചു നോക്കി. നിങ്ങളിൽ എത്ര ആൾക്കാർ ഈ ഒരു കോംബോ ട്രൈ ചെയ്തെന്ന് അറിയാൻ പാടില്ല. പൊറോട്ടയും ആ ബീഫ് ഫ്രൈയും ആ കാളാഞ്ചിയുടെ കറിയും കൂട്ടിയാണ് കഴിച്ചിട്ട് ഒരു പീസ് കാളാഞ്ചി കൂടി എടുത്ത് കഴിക്കാനായിട്ട് സംഭവം വേറെ ലെവലായിരുന്നു. പണ്ടേ തൊട്ടുള്ള എന്റെ ഫേവറേറ്റ് ഒരു കോംബോ മീൻ കറിയും പൊറോട്ടയും, അത് നല്ല കുടമ്പുളിയൊക്കെ കിട്ടും, നല്ല നാളികേരം പാലൊക്കെ വെച്ച് കുറുക്കിയെടുത്ത മീൻ കറിയും പൊറോട്ടയും, ആ ഒരു കോംബോ ഉണ്ടല്ലോ, വെറുതെ ഉശിരടി കമ്പിത്തിരി സാധനമാണ്. അറബിക് സീ ഫുഡ് ബിരിയാണി കിടിലായതുകൊണ്ട് ഒരു പ്രതീക്ഷയില്ലാതെ നമ്മൾ ഈ ഒരു ബിരിയാണി ഓർഡർ ചെയ്ത്, ഒരു പ്രതീക്ഷയില്ലാതെ ഓർഡർ ചെയ്തോണ്ടോന്ന് അറിയാൻ പാടില്ല. സംഭവം നമ്മളെ ഞെട്ടിച്ചു എന്നുള്ളതാണ് സത്യം. കലാപരിപാടിയുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ അവിടുത്തെ നാല് സ്പെഷ്യൽ മോഹിത്തം കൂടി ട്രൈ ചെയ്തിട്ട് അവിടെ ഇറങ്ങിയത്. അവിടെ ഓപ്പൺ ഡൈനിങ് സ്പേസ് കൂടാണ്ട് നല്ല AC ഡൈനിങ് സ്പേസും കൂടി ഉണ്ട്. അപ്പൊ ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ ആലുവ തോട്ടുമുഖ മഹിളാലയം ജംഗ്ഷനിലുള്ള കവാലി റെസ്റ്റോറൻറ്റ്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരൊക്കെ പോയി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ബൈ.